എത്ര പണി തിരുമലം കുടിയൊക്കെ കഴിഞ്ഞോ നാളത്തെ കഴിഞ്ഞിക്കൂലേ പണിയൊന്നും അല്ലാതല്ലോ നിങ്ങനെ ആലോചിച്ച് കുത്തിരിക്കാരെ നിങ്ങനെ ചിന്തിച്ചല്ല സാരല്ല എന്തപ്പൊ കാട്ടണേ നമ്മളെ ആരിപ്പോ കലാകാരനും പീതുണ്ടാവില്ലല്ലോ വീട്ടിലേക്ക് പറയുന്നേ ഒന്ന് പോയി ഇപ്പോഴത്തേക്ക് അറിയിച്ച് കൂടൂലേ പിന്നെ എന്തേലും ഒരു പണി ഉണ്ടാവും ഇപ്പൊ നാളെ പരിയില് ബാത്റൂം ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അന്നാണ് തിരക്കിയത് ചോറൊക്കെ വീച്ചില്ലേ ചോറൊക്കെ തിന്നിരിക്കണെങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കുത്തട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എന്തേലും ഒക്കെ നോക്കിക്കൂടെ ജോലി എന്തെങ്കിലും ഒക്കെ ഇവിടെ ഉമ്മാക്കോട്ടെ ഇഷ്ടല്ല പുറത്തു പോയിട്ട് അപ്പവനാവുമ്പോ പോവാനും പറ്റില്ലേ നമ്മക്കിപ്പൊ ഇത് എല്ലാരും ഭാവം നോക്കണ്ടേ അതാണ് എന്താ പിന്നെ കാട്ട് അടീന്റെ ഫോണിക്ക് ഒരു ഫോൺ ഇരുന്നുണ്ട് ഒരു മിനിറ്റ് കേട്ടോ ഹലോ തന്നെ ആ ഞങ്ങൾ ഇവിടെയാണേ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോന്ന ആയിക്കോട്ടെ എന്നാ ഞങ്ങൾക്ക് വരാം ആ എന്റെ കൂടെ എന്റെ കൂട്ടായിട്ട് കൂടെ ഉണ്ട് ആ ആ ആ ഓരോടെ നിർത്താൻ പറയട്ടോ ഞാൻ ഇപ്പൊ വരാം ആ എത്താലേ കൊറേ സ്വത്തും മുതലും ആസ്തിയൊക്കെ ഉണ്ടെന്നിട്ട് എത്ര കാര്യം സമാധാനമില്ലല്ലോ പിന്നെ ഞാൻ ജോലിന്റെ കാര്യങ്ങളോട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സാഹചര്യല്ലേ അപ്പൊ പിന്നെ ഇനി മനസ്സൊന്ന് റിലാക്സ് ആയിക്കോട്ടെ പക്ഷെ അപ്പൊ ഓൽക്കൊന്നും ഇഷ്ടല്ല അത്ര പിന്നെ ജോലിക്കൊണ്ട് ആവശ്യമൊന്നും ഇല്ലടി ഒക്കെ എന്നാലും ഇപ്പൊ നമ്മള് രണ്ടു ദിവസം പരിയിലിരുന്നാ ഞമ്മക്ക് ഇങ്ങനെ ഒന്ന് പിന്നെ ആരോ ചങ്ങാഴ്ചക്കൊന്ന് പോണ അല്ലെ ചന്റെ അടുത്തൊന്ന് വരണക്കൊന്ന് തോന്നണ അതും കൂടെ പെണ്ണ് പുറത്തിറങ്ങൂലല്ലോ ഏതായാലും ഒക്കെ ഒരു വിദ്യയാണ് പിന്നെ ഞാൻ ഓളെ ചങ്ങാഴ്ച വിളിച്ചിരുന്നാള് ഞാൻ പിന്നെ കല്യാണത്തിന്റെ കാര്യം പറയാതിരിക്കും ഇന്നാളെ ഒരു ദിവസം ഓളടുത്തേക്ക് പോയിന്നു കേട്ടോ അപ്പൊ ഓളെ ചങ്ങാഴ്ച വിളിച്ചപ്പോ ഓളെ ചങ്ങാഴ്ച എന്തോ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേക്കണേ അപ്പൊ ഓളെ അന്ന് എന്നോട് അന്ന് അന്ന് ഇഷ്ടല്ല പിന്നെ നല്ലൊരു പിന്നെ എന്താണ് ഇന്നാളൊരു ചങ്ങായി പറഞ്ഞിനു ഇങ്ങനെ എന്താ ഒരു പെണ്ണിനെ കിട്ടാണ്ടോ കുറച്ചൊക്കെ പ്രായമില്ല ആളാണ് പറഞ്ഞു എന്നാലും പിന്നെ എന്താണ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ കാര്യം ചോദിച്ചാതിരിക്കും അല്ല ഏകദേശം ഇപ്പൊ നമ്മളൊക്കെ പ്രായം തന്നെ നല്ല പ്രായം ഇല്ലേ നല്ലൊരു പ്രായമാണ് അറിയാം ഏതായാലും ഒക്കെ സബൂറ് കൊടുക്കും ഒരു പെണ്ണുങ്ങൾക്ക് ഒരു വിധി വരാതിരിക്കട്ടെ ഞാൻ പോയാലടി നേരെ കുറേ പോലെ വിളിച്ചുണ്ട് കേട്ടോ ഒന്നായിക്കോട്ടെ കേട്ടോ കുട്ടിയെ ഇമ്മാലും കുട്ടിയെ വെള്ളം കെട്ടി എടുത്ത ആയിട്ടുള്ള കുടിച്ചിന്റെ ബാക്കി ഉണ്ടാവും അവിടെ എടുത്ത് ആമാട്ടെടുത്തോണ്ടേ ആ പാരാ കുട്ടിമാള് വിളിച്ചിണ്ടല്ലോ കുട്ടിമാളേ എന്തടി വർത്താനൊക്കെ എത്ര വർത്താനം നല്ല വർത്താനം എന്നെ കൊറേ നേരായി വിളിച്ചണ് ആടി ഞാനേ ഇന്നാള് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ ചങ്ങാഴ്ച ഉണ്ടായിരുന്നു ജുഹൈന അറിയും ഓളെ പിന്നെ മാപ്പിളം
പറഞ്ഞിട്ടില്ലേനോട്? അപ്പൊ ഓണടുത്തേക്ക് പോയതേനു ഞാൻ എന്റെ ചങ്ങാശും കൂടെ. അപ്പൊ അതിന്റെ അടിയിൽ എന്റെ അമ്മായിന്റെ കുട്ടികളെ ഇവിടെ വന്നു പറഞ്ഞുണ്ട്. അങ്ങനെ ഒരു ജീവിതാ പെണ്ണിന്റെ ജീവിതം. എന്തപ്പൊ ചെയ്യലേ? എത്താ കാട്ടണടി. ഒരു പരിപാടിക്ക് അതിന് കൂടാൻ വെച്ചെന്നാണ് നിങ്ങൾ പറയുന്നുണ്ട്. അത് സങ്കടേ. എന്തേലും ഒരു പരിപാടിക്ക് പോയ ആൾക്കാരെ നോട്ടോ ആൾക്കാരെ പറിച്ചിലും സഹിച്ചാ കജനില്ലാറിയേ. ശരി തന്നെയാണ്. പിന്നെ അന്നാലിപ്പോ ഒരു സ്വത്തിനും മുതലിനൊന്നും പോലൊരു പഞ്ചോ അല്ല. ഒന്നിനൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ ഒരു അവസ്ഥ കൊണ്ടുള്ള ഒരു പരീക്ഷണാണ് ഇപ്പൊ അതിന് കിട്ടിയത്. എന്താപ്പൊ കാട്ടണേ? ഇനിയിപ്പോ ജീവിതം ആ ഒരു കുട്ടിക്ക് വേണ്ടിട്ടാണ്. ആ കുട്ടികൾക്ക് വേണ്ടിട്ടല്ലേ എന്നടി അയിത്തൊന്നിപ്പോ കുട്ടി അയിത്തോ? ഒരു കുട്ടിന്റെ അറിയില്ലേ? അറിഞ്ഞിട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ലേ. അങ്ങനെയുണ്ടായോ? എന്താപ്പൊ കാട്ടണേ? ഞങ്ങനെ ഒരു അവസ്ഥ ഒരു പെണ്ണുങ്ങൾക്ക് വരുത്തിയതെന്ന് പറയാ. താങ്ങണിയിലപ്പുറാണ് അടി മനസ്സ് എന്ന് പറയാ. കണ്ടിട്ട് സങ്കടാവുക. ഏതായാലും ഒക്കെ സബൂറ് കൊടുത്തട്ടെ. അതന്നെ. എന്നും ഇതേപോലെ നല്ല ചെലക്ക് ജീവിച്ചാലൊരു ഇത് കൊടുക്കട്ടെ. പറിച്ചോന്ന് കുട്ടിക്ക് ആരോഗ്യ ആഫിയത്തും അതും കൊടുക്കട്ടെ. എന്നാ ആയിക്കോട്ടടി, ഞാൻ വിളിച്ചണ്ട് നിനക്ക്. ആയിക്കോട്ടെ. ഇടങ്ങേറ്. ആയിക്കോട്ടടി. ആയിക്കോട്ടെ. ശരി. കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മക്ക് കുളുകള് കുളിക്കണം കേട്ടോ. നീ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോ നല്ലോണം നോക്കണം കേട്ടോ. ഞങ്ങള് കഴിച്ചാൻ പോയി പോയി. മറ്റവരൊക്കെ വന്നിട്ടില്ലേ കഴിച്ചാന്? ഇല്ലേ? അങ്ങോട്ട് പോയിക്കോട്ടെ. നീ കഴിച്ചാന് മച്ചിപ്പ വിളിക്കൂട്ടാ. ഹലോ ഹലോ കുഞ്ഞോളെ. ഹലോ ഹലോ. ആ എവിടെയാണ്? നല്ല വർത്താനടി. സുഖം അലഹമ്പില്ല. അങ്ങനെ പോണ്ട്. വേറെന്തൊക്കെയുണ്ട്? ഓളവിടെ പുറത്ത് പോയിക്കാണ് കളിക്കാൻ. നോക്കുന്നുണ്ടടി. പിന്നെ നമുക്കിപ്പോ നമ്മക്ക് വിളിച്ചാൽ ഒരു ഒഴിവൊന്നും ഇല്ലല്ലേ. ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോണ. ഞാൻ കാണലൊക്കെ ഉണ്ടടി. പക്ഷെ കമന്റ് ഒന്നും അങ്ങനെ വല്ലാതെ ഇടലില്ല കേട്ടോ. ആ ശരിയാണ്. ഞാൻ പിന്നെ എനിക്ക് വിളിക്കാത്തതൊക്കെ എന്താന്നോ, ഓരോ തിരക്ക് കൂടിയൊക്കെ ആയിരുന്നു. ആദ്യപ്പോ എന്റെ ഫുള്ള് ഗാർഡനിങ് ആവോണ്ടേ അതൊരു രസം തന്നെ വേറെ തന്നെയായിരുന്നു. അല്ല, അത് പറ്റ നിർത്തിയോ? അത് രസം വേറെ തന്നെയാണല്ലോ. എന്നാലും ഇടക്കൊക്കെ ഒന്ന് ഇടോണ്ടേ. പക്ഷെ അതിനേക്കായും സ്കിറ്റിനാണ് അല്ലേ നല്ലോണം എനിക്ക് കിട്ടണത്. ശരിയാണ്. ഏതായാലും നല്ല ഇതിൽ പോവണ്ടേ. ഇടക്കൊക്കെ ഒന്ന് വിളിക്കോണ്ടേ അടി. ഇതൊക്കെ തന്നെയാണ് ഇന്റെ ഒരു ആശ്രയം. എന്നിട്ട് ഇങ്ങനെ വിളിക്കൊന്നുമില്ല ഞാൻ. പിന്നെ എന്താന്ന് വെച്ചാല് എനക്ക് ബുദ്ധിമുട്ടാവോലോ എന്നെഴുതിട്ടാ ഞാൻ വിളിക്കുന്നത്. എന്നോട് ഞാനടി ഇന്നാള് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒക്കെ ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളത്? നീ ആലോചിച്ചോ? എടി അത് ഞാൻ ഇന്നാളെ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഫാഷൻ ഡിസൈനിന്റെ ഇതൊക്കെ പഠിച്ച് ഇങ്ങനെ അവസാനമായപ്പോ നിന്റെ മോളെ കാര്യം അങ്ങനെ ആയില്ലേ. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ അതിനോട് താല്പര്യല്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ അതിങ്ങനെ ആലോചിച്ചാണ്ട് വീട്ടിലിരുന്നാല് കൂടുതൽ ടെൻഷൻ ആവല് ചെയ്യുള്ളൂ. ഈ എന്തെങ്കിലും ഒക്കെ പഠിച്ച് അത് നല്ല കാര്യല്ലേ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ കൈക്കൊരു വരുമാനം കിട്ടണത്. ശരിയാണ്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ എന്തൊക്കെയോ മനസ്സിക്കൊരു. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിന്റെ ആ ഒരു ടെൻഷനും കൊറേ കുറഞ്ഞു കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആയിരുന്നാൽ മതി. ചെയ്യണം, എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ഇടക്കൊക്കെ ഒന്ന് വരുണ്ടോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കൊക്കെ ചെയ്യാനായിട്ടടി. ഒരു സമാധാനത്തിന് ആയിക്കോട്ടെ. ശരി, എന്നാ വെച്ചാലോ. ഏതായാലും ഓലൊക്കെ ഇങ്ങനെ വിളിച്ചമ്മളാണ് ഒരു സമാധാന മനസ്സിക്ക്. ഓലൊക്കെ പറഞ്ഞ പോലെ എത്ര കാലം എന്ന് കരുതിയിട്ട് ഞാൻ ഇനി ഇങ്ങനെ ഇരിക്കും. ആലോചിച്ച് നോക്കിയിട്ട് മനസ്സിനൊരു ടെൻഷനാണ്. എന്റെ കുട്ടി ഉണ്ടല്ലോ മനസ്സില്, ആ ഒരു വിചാരത്തിൽ ഇങ്ങനെ കഴിയാണ്. ഏതായാലും പടച്ച റബ്ബ് ഇച്ചില്ല വിധി ഇങ്ങനെയൊക്കെ വിധിച്ചിട്ടുണ്ടാവുക.